നമസ്കാരം. വളരെ പ്രശസ്തനായ ഒരു കോൺഗ്രസ് നേതാവാണ് കപിൽ സിബൽ എന്ന കാര്യം നമുക്കെല്ലാവർക്കും അറിയാം. സുപ്രീം കോടതിയിൽ ഇന്ത്യയിൽ തന്നെയുള്ള പ്രഗത്ഭരായ അഭിഭാഷകരിൽ ഒരാൾ കൂടിയാണ് കപിൽ സിബൽ. നെഹ്റു കുടുംബത്തിലെ അംഗങ്ങൾ ഉൾപ്പെടെ നിരവധി കോൺഗ്രസ് നേതാക്കളുടെ കേസുകൾ സുപ്രീം കോടതിയിൽ വാദിച്ചിട്ടുള്ള ആളുകൂടിയാണ് കപിൽ സിബൽ. പല കേസുകളിൽ നിന്നും നെഹ്റു കുടുംബത്തിൻ്റെ രാഹുൽ ഗാന്ധിയെയും സോണിയാഗാന്ധിയെയും പ്രിയങ്കാഗാന്ധിയെയും അതുപോലെ തന്നെ റോബർട്ട് വാദ്രയെയുമെല്ലാം രക്ഷിച്ചെടുത്ത ഒരു പാരമ്പര്യം കൂടി കപിൽ സിബലിനുണ്ട്. പക്ഷേ കഴിഞ്ഞ ദിവസം കോൺഗ്രസ് നേതൃത്വത്തിനെതിരെ രൂക്ഷമായ വിമർശനമാണ് കപിൽ സിബൽ ഉയർത്തിയത്. അദ്ദേഹം G23 എന്നറിയപ്പെടുന്ന കോൺഗ്രസിൻ്റെ നേതൃത്വത്തിനെതിരെ കോൺഗ്രസിന് ശക്തമായ നേതൃത്വം ആവശ്യമാണ്, നേതൃമാറ്റം ആവശ്യമാണ് എന്ന രീതിയിൽ ഉള്ള വാദങ്ങൾ ഉയർത്തിയിരുന്ന ഒരു ഗ്രൂപ്പിൻ്റെ തലവൻ കൂടിയാണ് അദ്ദേഹം. അതുകൊണ്ട് തന്നെ കോൺഗ്രസിൻ്റെ ഇപ്പോഴത്തെ നേതൃത്വമായിട്ടുള്ള, ഇപ്പോഴത്തേതെന്ന് മാത്രമല്ല എക്കാലത്തെയും നേതൃത്വമായ നെഹ്റു കുടുംബത്തിനെതിരെ ശബ്ദം ഉയർത്തിയതിൻ്റെ പേരിൽ കഴിഞ്ഞ കുറേ നാളുകളായി ഈ കോൺഗ്രസ് നേതൃത്വത്തിന് കപിൽ സിബൽ അനഭിമതനാണ്. അദ്ദേഹം കഴിഞ്ഞ ദിവസം നേതൃത്വത്തിനെതിരെ രൂക്ഷമായ വിമർശനങ്ങൾ നടത്തി. അതായത് 2014 മുതൽ നിരന്തരമായി കോൺഗ്രസ് പാർട്ടി തിരഞ്ഞെടുപ്പുകളിൽ പരാജയപ്പെടുകയാണ്. 8 വർഷമായി. ഇനിയും അതിൻ്റെ കാരണം കണ്ടെത്താനായി ചിന്തൻ ശിബിരങ്ങൾ കൂടണമോ എന്ന ഒരു ചോദ്യം അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്നു. അത്തരത്തിലുള്ള ഒരു നിലപാട് സ്വീകരിക്കുന്ന നേതൃത്വം മൂഢസ്വർഗത്തിലാണ് എന്നുവരെ അദ്ദേഹം പറയുന്നുണ്ട്. അദ്ദേഹം രാഹുൽ ഗാന്ധിക്കെതിരെയും സോണിയാഗാന്ധിക്കെതിരെയും വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ നടത്തി. ഇനിയും ഗ്രൂപ്പ് G23 എന്ന ഒരു വിമത ഗ്രൂപ്പിൻ്റെ തലവനായി അദ്ദേഹം നിലകൊള്ളും എന്ന് തന്നെയാണ് കഴിഞ്ഞ ദിവസത്തെ അദ്ദേഹത്തിൻ്റെ പ്രസ്താവനകൾ വ്യക്തമാക്കുന്നത്. പക്ഷേ കഴിഞ്ഞ ദിവസം സംസ്ഥാന നിയമസഭാ തിരഞ്ഞെടുപ്പുകളിൽ കോൺഗ്രസിൻ്റെ ഉണ്ടായ ഒരു തിരിച്ചടികളെക്കുറിച്ച് ചർച്ച ചെയ്യാനായി കോൺഗ്രസിൻ്റെ പ്രവർത്തക സമിതി യോഗം വിളിച്ചിരുന്നു. ആ പ്രവർത്തക സമിതി യോഗത്തിൽ നേതൃത്വത്തിനെതിരെ രൂക്ഷമായ വിമർശനമുണ്ടാകുമെന്നും സോണി അടക്കമുള്ള നെഹ്റു കുടുംബത്തിൻ്റെ അംഗങ്ങൾ കോൺഗ്രസിൻ്റെ നേതൃസ്ഥാനം ഒഴിഞ്ഞേക്കും എന്നുവരെ വാർത്തകളുണ്ടായിരുന്നു. പക്ഷേ ആ പ്രവർത്തക സമിതി യോഗം വളരെ സമാധാനപരമായി പിരിയുകയായിരുന്നു. കോൺഗ്രസ് അധ്യക്ഷയായി സോണിയാഗാന്ധി തുടരണം, രാഹുൽ ഗാന്ധി തിരിച്ചെത്തണം എന്നിങ്ങനെയുള്ള ആവശ്യങ്ങളാണ് ആ പ്രവർത്തക സമിതി യോഗത്തിലുണ്ടായത്. ഈ G23 നേതാക്കളിൽപ്പെട്ട ഗുലാം നബി ആസാദ്, ആനന്ദ് ശർമ്മ, അതുപോലെ തന്നെ മുകുൾ വാസ്നിക് തുടങ്ങിയ നേതാക്കൾ പ്രവർത്തക സമിതിയിൽ ഉണ്ടായിരുന്നു എങ്കിൽ കൂടി അവർ ചില തിരുത്തലുകൾ നിർദ്ദേശിച്ചു എന്നല്ലാതെ നേതൃത്വം മാറണമെന്ന ശക്തമായ ആവശ്യം ആ യോഗത്തിൽ അവർ ഉന്നയിച്ചില്ല. ഇത് രാഷ്ട്രീയ നിരീക്ഷകരിൽ അമ്പരപ്പുളവാക്കി. നെഹ്റു കുടുംബവും G23 നേതാക്കളും തമ്മിൽ ഏതെങ്കിലും തരത്തിലുള്ള നീക്കുപോക്കിന് തയ്യാറായോ എന്നുവരെ രാഷ്ട്രീയ നേതൃത്വങ്ങൾ വിലയിരുത്തിയിരുന്നു. പക്ഷെ കപിൽ സിബലിൻ്റെ പ്രസ്താവന ഇതെല്ലാം അസ്ഥാനത്താണ് എന്ന് തെളിയിക്കുന്നതാണ്. G23 നേതാക്കളുടെ യോഗം ഇന്ന് വൈകുന്നേരം 7 മണിക്ക് ഡൽഹിയിൽ ചേരുന്നുണ്ട്. കോൺഗ്രസിൻ്റെ നിലവിലുള്ള നേതൃത്വത്തിൽ അസംതൃപ്തരായ മുഴുവൻ നേതാക്കളെയും ആ യോഗത്തിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട് എന്നാണ് അറിയുന്നത്. കേരളത്തിൽ നിന്ന് പോലും നേതാക്കന്മാർ എത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു. അതായത് കേരളത്തിലെ നേതാക്കന്മാർ, മിക്ക നേതാക്കന്മാരും നെഹ്റു കുടുംബത്തോട് വിധേയത്വം പുലർത്തുന്ന നേതാക്കന്മാരാണ്. ചില കെ മുരളീധരനെ പോലുള്ളവർ ചില കാലഘട്ടങ്ങളിൽ നെഹ്റു കുടുംബത്തിനെതിരെ ശബ്ദമുയർത്തിയിട്ടുണ്ട് എങ്കിൽ പോലും ഇപ്പോഴദ്ദേഹം ആ നെഹ്റു കുടുംബത്തിൻ്റെ നേതൃത്വവുമായി ഒത്തുചേർന്നു പോകുന്നയാളാണ്. ഇങ്ങനെയാണ് കോൺഗ്രസിൻ്റെ കേരളത്തിലെ നിരവധി ഒട്ടുമിക്ക നേതാക്കളും എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. പക്ഷേ കോൺഗ്രസ്സിൽ, കേരളത്തിലെ കോൺഗ്രസ്സിനുള്ളിലും നേതൃത്വത്തിനെതിരെ പടനീക്കമുണ്ട് എന്ന് മനസ്സിലാക്കുന്നു. ചില കോൺഗ്രസ് നേതാക്കളും ഇത്തവണ, കേരളത്തിലെ കോൺഗ്രസ് നേതാക്കളും ഇന്ന് ചേരുന്ന G23 വിമത നേതാക്കളുടെ യോഗത്തിൽ പങ്കെടുക്കും എന്നാണ് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ. കഴിഞ്ഞ ദിവസം കപിൽ സിബൽ പറഞ്ഞതിൽ ഒരു കാര്യമുണ്ട്. കോൺഗ്രസ് പ്രവർത്തക സമിതി നേതൃമാറ്റം ആവശ്യപ്പെട്ടില്ല. അതിന് കാരണമുണ്ട്. അതായത് കോൺഗ്രസിൻ്റെ നേതൃത്വം ഇപ്പോൾ നെഹ്റു കുടുംബത്തിലെ രാഹുൽ ഗാന്ധി, അതുപോലെ തന്നെ സോണിയാഗാന്ധി, പ്രിയങ്കാഗാന്ധി, ഇവർക്കെല്ലാം മുകളിൽ റോബർട്ട് വാദ്ര എന്നിങ്ങനെയാണ് കോൺഗ്രസിൻ്റെ ഒരു ഉന്നതാധികാര സമിതി. ഇവരുടെ കീഴിൽ, അതായത് ഇവരോട് അമിതമായ വിധേയത്വം പുലർത്തുന്ന, ഇവരോട് കൂറ് പുലർത്തുന്ന നേതാക്കന്മാരെയാണ് ഈ പ്രവർത്തക സമിതിയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ആ നേതൃത്വത്തിനെതിരെ പ്രവർത്തക സമിതിയിൽ വലിയ രീതിയിലുള്ള എതിർപ്പുകൾ ഉണ്ടാകാൻ സാധ്യതയില്ല. പക്ഷേ കപിൽ സിബൽ പറയുന്നത് ഈ പ്രവർത്തക സമിതിക്ക് പുറത്തും ഒരു കോൺഗ്രസ് ഉണ്ട്,
എല്ലാവരുടെയും കോൺഗ്രസ്സായി കോൺഗ്രസ് മാറണം. അതായത് താൻ ഉൾപ്പെടെയുള്ളവർ പ്രവർത്തക സമിതിയിൽ അംഗമല്ല. അതുകൊണ്ട് നിരവധി നേതാക്കളുണ്ട്. ഈ നേതാക്കളെയെല്ലാം ഇവരിൽ തന്നെ അസംതൃപ്തരായ കോൺഗ്രസിൻ്റെ നിലവിലെ നേതൃത്വത്തിൽ അസംതൃപ്തരായ നേതാക്കളെയെല്ലാം ഈ യോഗത്തിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട് എന്നാണ്. കേരളത്തിൽ നിന്നും എത്ര നേതാക്കൾ ഈ യോഗത്തിൽ പങ്കെടുക്കുന്നു എന്നുള്ളത് വളരെ താല്പര്യത്തോടെ രാഷ്ട്രീയ ലോകം ഉറ്റുനോക്കുകയാണ്. എന്തായാലും നേതാക്കന്മാർ അങ്ങോട്ടും ഇങ്ങോട്ടും വലിയ രീതിയിലുള്ള പരസ്യ പ്രസ്താവനകൾക്ക് കോൺഗ്രസിൽ മുതിരുകയാണ്. ദേശീയ നേതൃത്വത്തിൽ വലിയ ചർച്ചയാവുകയാണ്, വലിയ സ്വാരസ്യങ്ങൾ പുകയുകയാണ്. പ്രവർത്തക സമിതിയിലെ നിശബ്ദത അല്ലെങ്കിൽ പ്രവർത്തക സമിതിയുടെ സമാധാനപരമായ അന്തരീക്ഷം ഒരിക്കലും കോൺഗ്രസിലുള്ള ഐക്യത്തെ സൂചിപ്പിക്കുന്നില്ല. കോൺഗ്രസിൽ ഉള്ള നിലവിലുള്ള നേതൃത്വത്തിൻ്റെ സ്വീകാര്യതയെ സൂചിപ്പിക്കുന്നില്ല. നേരെ മറിച്ച് കോൺഗ്രസിൽ ഭൂരിഭാഗം നേതാക്കളും പ്രവർത്തകരും ഈ നിലവിലെ നേതൃത്വത്തിനെതിരാണ് എന്നാണ് ഈ G23 നേതാക്കളുടെ പ്രസ്താവനയിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നത്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.